എറണാകുളം മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് പ്രിൻസിപ്പൽ. ചുമരെഴുത്തിനെതിരെ നൽകിയ പരാതി പിൻവലിച്ചതായും പ്രിൻസിപ്പൽ എൻ എൽ ബീന അറിയിച്ചു. എസ് എഫ് ഐ നേതാക്കൾ പ്രിൻസിപ്പളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. മഹാരാജാസ് കോളേജ് ക്യാമ്പസിൽ ചുമരെഴുത്തുമായി ബന്ധപ്പെട്ട ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തതിനെ തുടർന്ന് എസ് എഫ് ഐ രംഗത്തെത്തുകയായിരുന്നു. പ്രിൻസിപ്പൽ എൻ എൽ ബീന നൽകിയ പരാതി പ്രകാരം പൊതുമുതൽ നശിപ്പിച്ചതിനാണ് പോലീസ് വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് വിദ്യാർത്ഥികൾക്കെതിരെയുള്ള നടപടിയെന്ന് എസ് എഫ് ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി ജുനൈദ് പറഞ്ഞു. ക്യാമ്പസിനകത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന നിലപാടാണല്ലോ അത്. എസ് എഫ് ഐക്കാരല്ല ഏതൊരു വിദ്യാർത്ഥിയും അത്തരത്തിൽ ഒരു പീഡിപ്പിക്ക് ചുമത്തേണ്ട ഒരു കേസ് ഇവിടെ എന്തുണ്ടായിട്ടുള്ളത്? പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ പ്രവർത്തകർ പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു. ഇതേ തുടർന്ന് പോലീസ് എത്തിയ ശേഷം വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി പ്രിൻസിപ്പൽ ചർച്ച നടത്തി. ചുമരെഴുത്തിൽ സഭ്യമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിദ്യാർത്ഥികൾ തന്നെ നീക്കം ചെയ്യുമെന്ന ഉറപ്പിൽ വിദ്യാർത്ഥികൾക്കെതിരെ നൽകിയ പരാതി പിൻവലിക്കുന്നതായി പ്രിൻസിപ്പൽ അറിയിച്ചു. സഭ്യമല്ലാത്ത വല്ലതും ചുമരെഴുത്തിലുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥി പ്രതിനിധികൾ തന്നെ നീക്കം ചെയ്യുന്നതാണെന്ന് അറിയിച്ചിരിക്കുകയാണ്. ഈ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ 19/12/2016 നൽകിയ പരാതിയുമായി പ്രിൻസിപ്പൽ മുന്നോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ടോയ്ലറ്റിൻ്റെയും വാട്ടർ ടാങ്കിൻ്റെയും പൂട്ട് തകർത്ത സംഭവത്തിൽ കഴിഞ്ഞ ഒക്ടോബർ 31 5 വിദ്യാർത്ഥികൾക്കെതിരെ പ്രിൻസിപ്പൽ നൽകിയ മറ്റൊരു പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കുറ്റം ചുമത്തിയ പോലീസ് 5 പേരെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർക്ക് ഉപാധികളോടെ ജാമ്യം ലഭിച്ചു. എന്നാൽ ഇവർക്കെതിരായ നിയമനടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കൊച്ചി.